മുത്തുനബി തങ്ങളുടെ പരിശുദ്ധമായ പ്രകാശം കിട്ടിയ രണ്ട് സ്വഹാബിമാരുണ്ട്, ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹും, അബ്ബാദ് ഇബ്നു ബിഷ്ർ റളിയല്ലാഹു അൻഹും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച സംഭവമാണത്, സ്വഹീഹുൽ ബുഖാരി. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച സംഭവം, രണ്ട് സ്വഹാബിമാർ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ, ഫീ ലൈലത്തിൻ ദുൽമാ, നല്ല ഇരുട്ടുള്ള ഒരു രാത്രിയിൽ നബിതങ്ങളുടെ കൂടെ ഇരുന്ന് അവർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നല്ല ഇരുടുള്ള രാവ്, വീട്ടിലേക്ക് പോവാൻ വിളിച്ചില്ല. 1400 കൊല്ലം മുമ്പത്തെ മക്കയും മദീനയും ഒന്ന് ഓർത്തു നോക്കുക. 1400 കൊല്ലം മുമ്പ്, അധികം പഴക്കൊന്നുമില്ലല്ലോ. നമ്മളൊക്കെ ചരിത്രത്തിന്റെ, ചരിത്രം രേഖപ്പെടുത്തപ്പെടാൻ തുടങ്ങിയ കാലം മുതൽ അല്ലേ, 8-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട്, 6-ാം നൂറ്റാണ്ട് ഇസ്ലാമിന്റെ ഏറ്റവും നല്ല സുവർണ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയ നൂറ്റാണ്ട്. നമ്മിൽ നിന്നും വലിയ അകലത്തൊന്നുമല്ല. BC 10,000-ോ 20,000-ോ അല്ലല്ലോ, ശിലായുഗമോ കോപ്പർ യുഗമോ ഒന്നല്ലല്ലോ. 1400 കൊല്ലം മുമ്പ് ഹബീബായ നബി തങ്ങളുടെ സദസ്സിൽ നിന്നും ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹും, അബ്ബാദ് ഇബ്നു ബിഷ്ർ എന്ന രണ്ട് സ്വഹാബിമാർ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കാര്യങ്ങൾ കേട്ടു പഠിച്ചിട്ട് വീട്ടിലേക്ക് രാത്രി തിരിച്ചു പോകുന്നു. കയ്യിൽ വിളക്കില്ല. രണ്ടാളിൽ ഒരാളിന്റെ കയ്യിലുള്ള വടി അതിശക്തമായി പ്രകാശിക്കാൻ തുടങ്ങി. ആ വടിയുടെ പ്രകാശത്തിലാണ് അബ്ബാദ് ഇബ്നു ബിഷ്ർ എന്നവരും മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹും ഒരുപാട് ദൂരം നടന്നു പോയത്. അവരുടെ കയ്യിലുള്ള വടി പ്രകാശിച്ചപ്പോഴാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നിന്നാണ് ഈ പോകുന്നത്. ഈ ചരിത്രം ഇമാം ബുഖാരിയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ആ പ്രകാശം എവിടെ നിന്ന് കിട്ടി? നിങ്ങൾക്കിതാ പ്രകാശം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഹബീബിന്റെ പ്രകാശത്തിൽ നിന്നും കിട്ടിയ ഒരു പ്രകാശധാര. രണ്ടുപേരും ഒരുമിച്ച് നടക്കുമ്പോൾ ഒരാളുടെ വടിയാണ് പ്രകാശിക്കുന്നത്. രണ്ടുപേരും രണ്ട് വഴിയിലേക്ക് മാറാൻ പോവുകയാണ്. ആ സമയത്ത് ഓരോരുത്തരുടെയും വടി പ്രകാശിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ വീടുകളിലേക്ക് എത്തിച്ചേരുന്നത്. ഹബീബിന്റെ കൂടെ ഇരുന്ന് പോയവർക്ക് അവരുടെ കയ്യിലുള്ള വടി പോലും പ്രകാശധാര അവരുടെ കൈകളിലേക്ക് ഒഴുകുകയാണ്. സ്വഹാബത്തിന്റെ കറാമത്തുകളാണത്, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഴുസത്തുമാണത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഏതാ ഒരു സ്വഹാബി തുഫൈൽ ഇബ്നു അംറ് ദൗസി റളിയല്ലാഹു അൻഹു, മഹാനവറുടെ ദൗസി എന്ന് പറയുന്ന കുടുംബ പരമ്പര ഒന്നാകെ, തന്റെ കുടുംബക്കാരൊന്നാകെ ഇസ്ലാമിലേക്ക് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം ഇസ്ലാം പഠിച്ചു. മുത്തുനബിതങ്ങളെക്കൊണ്ട് മനസ്സിലാക്കി ഇത് അള്ളാഹുവിന്റെ ദൂതരാണെന്ന് ഉറപ്പുകിട്ടി. ആ പ്രവാചകരെ കണ്ട് പഠിച്ച ഉസൈദ് മഹാനായ തുഫൈൽ ഇബ്നു അംറ് അദ്ദൗസി റളിയല്ലാഹു അൻഹു, തുഫൈൽ റളിയല്ലാഹു അൻഹു, അംറ് എന്നവരുടെ മകൻ തുഫൈൽ, ദൗസ് ഗോത്രക്കാരനായവർ, അതാണ് തുഫൈൽ ഇബ്നു അംറ് അദ്ദൗസിയ്യ. റളിയല്ലാഹു നബിയോട് പറഞ്ഞു, നബിയേ ഇബ്അസ്നി ഇലൈഹിം വജഅൽലി ആയ, നബിയേ ഞാൻ എന്റെ നാട്ടുകാരെ എന്റെ കുടുംബക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ പോവുകയാണ്, അതിനെനിക്കൊരു അടയാളം തരണം നബിയേ, അതിനെനിക്കൊരു ദൃഷ്ടാന്തം തരണം നബിയേ. ഞാൻ സത്യദീൻ സ്വീകരിച്ചു, ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടാൻ ഒരു ഒരു അത്ഭുതം എന്റെ കയ്യിൽ അങ്ങ് തരണം. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു കൊടുക്കുകയാണ്. പ്രകാശം കൊടുക്കണേ റബ്ബേ, പ്രകാശം കൊടുക്കണേ റബ്ബേ. തുഫൈൽ റളിയല്ലാഹുവിന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ നെറ്റിയിൽ നിന്ന് അതിശക്തമായ പ്രകാശം കടന്നു വരാൻ വരുന്നു. അതിശക്തമായ പ്രകാശം, മനോഹരമായ പ്രകാശം രണ്ട് കണ്ണുകൾക്കിടയിൽ നിന്ന്. തുഫൈൽ എന്നവർ പേടിച്ചു പോയി, റബ്ബേ ഇത് കാണുമ്പോൾ ആളുകൾ എനിക്കൊരു ശിക്ഷ കിട്ടിയതാണോ എന്ന് വിചാരിക്കുമോ? അദ്ദേഹം പറഞ്ഞു അല്ലാഹുവിനോട്, യാ റബ്ബി, അല്ലാഹുവേ, അഖാഫു അൻ യഖൂലൂ മുസ്ല, പടച്ചവനെ എന്റെ നെറ്റിയിൽ ഇങ്ങനെ പ്രകാശം കാണുമ്പോൾ ആളുകൾ പറയും ഇവനെന്തോ ശാപം തട്ടിയതാണെന്ന് പറയും, അതുകൊണ്ട് റബ്ബെ എന്റെ നെറ്റിയിൽ നിന്ന് ഈ പ്രകാശം ഒന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റെ ചാട്ടവാറിന്റെ അഗ്രഭാഗം വെട്ടിത്തിളങ്ങുമായിരുന്നു. മൂസ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ മുഴുത്തു പോലെ മൂസ
മൂസ നബിയുടെ മിറക്കൽ, മൂസ നബിയുടെ മുഅ്ജിസത്ത്, അവരുടെ പരിശുദ്ധമായ കരം കക്ഷത്തിൽ വെച്ചെടുത്താൽ കത്തിത്തിളങ്ങുമായിരുന്നു. കക്ഷത്തിലേക്ക് തന്നെ വെച്ചാൽ അത് അവസാനിക്കും, വീണ്ടും വെച്ചാൽ കത്തിത്തിളങ്ങും, വീണ്ടും വെച്ചാൽ അത് അണയും. അതുപോലെ തുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റെ ചാട്ടവാറിന്റെ അഗ്രഭാഗം ആ മഹാനവറുകളുടെ ജീവിതകാലം മുഴുവനും പ്രകാശിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഈ പ്രകാശം കിട്ടിയത്. ലോകത്തിന് പ്രകാശമായി വന്ന മുത്തുനബിയിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.